അധ്യായം 72. സൂറത്തുൽ ജിന്ന്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 28. ഈ അധ്യായത്തിൻ്റെ പേർ ജിന്ന് എന്നും ഇതിലെ പ്രത്യേക സംസാര വിഷയം ജിന്നുകളെ സംബന്ധിക്കുന്നതും ആകുന്നു. മലക്കുകളെപ്പോലെ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത ഒരുതരം ആത്മീയ ജീവികളത്രേ ജിന്നുവർഗം. മലക്കുകളുടെ ആവാസസ്ഥാനം ആകാശങ്ങളാകുന്നു. എന്നാൽ ജിന്നുകളാകട്ടെ ഭൂവാസികളാണ്. മനുഷ്യർ മണ്ണിനാലും ജിന്നുകൾ അഗ്നിയാലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. മലക്കുകളെ സംബന്ധിച്ചെന്ന പോലെ ജിന്നുകളെക്കുറിച്ചും അല്ലാഹുവും അവൻ്റെ പ്രവാചകന്മാരും അറിയിച്ചു തന്നതല്ലാതെ കൂടുതൽ വിവരം നമുക്ക് അറിയുവാൻ സാധ്യമല്ല. അല്ലാഹുവും റസൂലും പറഞ്ഞത് അത് ദൃശ്യമാകട്ടെ അദൃശ്യമാകട്ടെ അപ്പടി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യൽ നിർബന്ധവുമാണല്ലോ. മദാനിയായികൾ പൊതുവിലും മതവിശ്വാസികളായ തത്വജ്ഞാനികളിൽ മിക്കവരും ജിന്ന് എന്നൊരു അദൃശ്യവർഗമുണ്ടെന്ന് സമ്മതിക്കുന്നവരാകുന്നു. മതാവലംബികളല്ലാത്ത ശാസ്ത്രജ്ഞന്മാർ പൊതുവിൽ ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവരാണെന്ന് പറയാമെങ്കിലും അവരിലും ചിന്തകന്മാരായ ചിലർ മുമ്പും ഇപ്പോഴും ജിന്നിനെ സ്ഥാപിക്കുന്നവരത്രേ. വിശദാംശങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാമെന്നു മാത്രം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഖുർആനും നബി വചനങ്ങളും മുഖവിലയ്ക്ക് സ്വീകരിക്കുവാൻ തയ്യാറില്ലാത്തവരും ശാസ്ത്രത്തിനും യുക്തിവാദത്തിനും അടിമപ്പെട്ടും ഭൗതിക ചിന്താഗതി പിടിപെട്ടുകൊണ്ടിരിക്കുന്നവരും മാത്രമേ ജിന്നുവർഗത്തെയും മലക്കുവർഗത്തെയും നിഷേധിക്കുന്നുള്ളൂ. തങ്ങൾ ഖുർആനെ നിഷേധിക്കുന്നവരല്ലെന്ന് വരുത്തി തീർക്കുമാർ എത്രയോ ഖുർആൻ വചനങ്ങളെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് സംതൃപ്തരാകേണ്ടി വന്നിട്ടുണ്ട്. ഹദീസുകളുടെ നേരെ കണ്ണടച്ചും യുക്തിന്യായങ്ങൾ പറഞ്ഞും തള്ളിക്കളയുകയും ചെയ്യും. അപരിഷ്കൃതരായ മനുഷ്യവിഭാഗത്തെക്കുറിച്ചാണ് ജിന്നുകളെന്ന് പറയുന്നതെന്നാണ് അവരുടെ ജൽപ്പനം. അവർ കൊണ്ടുവരാറുള്ള തെളിവുകളും ന്യായങ്ങളും അവയുടെ ഖണ്ഡനങ്ങളും വിവരിച്ചുകൊണ്ട് സൂറത്തു ഹിജറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ ഇതിനെപ്പറ്റി നാം സവിസ്തരം സംസാരിച്ചു കഴിഞ്ഞതാണ്. ആകയാൽ ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. ജിന്നുവർഗത്തെയും പിശാചുക്കളെയും കുറിച്ച് ഖുർആന്റെയും ഹദീഫിൻ്റെയും അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും നാം അവിടെ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലതെല്ലാം ഈ സൂറത്തിലെ വചനങ്ങളെ ആധാരമാക്കിക്കൊണ്ടുള്ളതാകുന്നു. ഒരു കൂട്ടം ജിന്നുകൾ നബിതിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അവർ ഖുർആനിലും നബിയിലും വിശ്വസിക്കുകയും അനന്തരം തങ്ങളുടെ സമുദായത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായ സംഭവമാണ് ഈ സൂറത്തിലെ പ്രധാന വിഷയം. സ്വജനതയെ ക്ഷണിച്ചുകൊണ്ട് അവർ ചെയ്ത പ്രസ്താവനകൾ അല്ലാഹു ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ സൂറത്തിലെ സംസാര വിഷയം നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കിടയിൽ നടത്തിയ പ്രബോധനത്തിൻ്റെയും ആ ജനത അതിനെതിരെ സ്വീകരിച്ച നിലപാടിൻ്റെയും അവരുടെ പര്യവസാനത്തിൻ്റെയും ചരിത്രമാണല്ലോ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് മുമ്പിൽ അവിടുത്തെ ജനത കൈക്കൊണ്ട നിലപാടും നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത സ്വീകരിച്ച നിലപാടിൻ്റെ അതേ പകർപ്പ് തന്നെ. ആകയാൽ നബി തിരുമേനിക്ക് ഒരു മനസ്സമാധാനവും അവിടുത്തെ ജനതയ്ക്ക് ഒരു ചരിത്ര പാഠവുമായിരുന്നു സൂറത്തു നൂഹ്. സത്യനിഷേധികൾ ഖുർആനിൽ വിശ്വസിക്കാത്തത് ഖുർആന്റെയോ നബിയുടെയോ ഏതെങ്കിലും പോരായ്മ കൊണ്ടല്ല, അവരുടെ മർക്കട മുഷ്ടികൊണ്ട് മാത്രമാണ് എന്നും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പോലുമല്ലാത്ത ഒരു കൂട്ടം ആളുകൾ ജിന്നുകൾ നബിയിൽ നിന്ന് ഖുർആൻ കേട്ട മാത്രയിൽ
അതിൽ ആകൃഷ്ടരാവുകയും വിശ്വസിക്കുകയും ചെയ്തുവെന്നും മാത്രമല്ല അവർ തങ്ങളുടെ ജനതയെ അതിലേക്ക് ക്ഷണിക്കുക കൂടി ഉണ്ടായെന്നും ഈ സൂറത്ത് ഓർമ്മിപ്പിക്കുന്നു. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വചനം ഒന്ന്, വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെട്ടിരിക്കുന്നു, ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹുസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്, ചെവി കൊടുത്തെന്ന്. നഫറും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ട ഒരു കൂട്ടർ, ചെറുസംഘം. ഫഖാലു, എന്നിട്ടവർ പറഞ്ഞു. ഇന്നാ സമിഅന, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഖുർആനൻ അജബ, ആശ്ചര്യകരമായ ഖുർആൻ. പാരായണം, പാരായണ ഗ്രന്ഥം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅന ഖുർആനൻ അജബ. നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടർ ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായെന്ന് എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു ഖുർആൻ അഥവാ പാരായണ ഗ്രന്ഥം കേട്ടു. വചനം രണ്ട്, വാക്കർത്ഥം. യഹ്ദി, അത് വഴികാട്ടുന്നു. ഇല റുഷ്ദി, സന്മാർഗത്തിലേക്ക്, നേർവഴിയിലേക്ക്, തൻ്റെയിടത്തിലേക്ക്. ഫആമന്ന ബിഹി, അങ്ങനെ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുഷ്രിക, ഞങ്ങൾ പങ്കുചേർക്കുകയില്ല തന്നെ. ബിറബ്ബിന, ഞങ്ങളുടെ റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട്. അഹദൻ, ഒരാളെയും. يهدي الى الرشد فآمنا به ولن نشرك بربنا احدا. അത് സന്മാർഗത്തിലേക്ക് വഴികാട്ടുന്നു, അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും പങ്കുചേർക്കുകയില്ല തന്നെ. വചനം ഒന്ന്, രണ്ട് എന്നിവയുടെ വിശദീകരണം. ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ട സംഭവത്തെപ്പറ്റി പല ഹദീസുകളും കാണാവുന്നതാണ്. അവയിൽ ചിലതെല്ലാം സൂറത്തു അഹ്ഖാഫ് 29 മുതൽ 32 വരെയുള്ള ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. അവ ഇവിടെയും ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. ജിന്നുകൾ ഒന്നിലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നിട്ടുണ്ടെന്നും തിരുമേനിയൊന്നിച്ച് സ്വഹാബികളിൽ ചിലർ ഉള്ളപ്പോഴും ആരും ഇല്ലാത്തപ്പോഴും അത് സംഭവിച്ചിട്ടുണ്ടെന്നും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ല തുടങ്ങിയ പലരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിട്ടില്ലെന്നും അവർ ഖുർആൻ പാരായണം കേട്ടുപോയ വിവരം വഹ്യ മുഖേന മാത്രമാണ് തിരുമേനി അറിഞ്ഞതെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ജിന്നുകളുടെ പ്രതിനിധി തിരുമേനിയുടെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ട പ്രകാരം തിരുമേനി അവർക്ക് ഖുർആൻ ഓതിക്കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഉണ്ടായെന്നും മറ്റും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി അഹ്മദ്, മുസ്ലിം റഹിമഹുമുല്ല മുതലായവർ ഉദ്ധരിച്ച ഒരു ഹദീസിലും വന്നിരിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് ഒന്നാമത്തെ സംഭവത്തെക്കുറിച്ചാണെന്നും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് രണ്ടാമത്തെ സംഭവമാണെന്നും ഇമാം ബൈഹഖി റഹിമഹുല്ല മുതലായവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിരുമേനിയുടെ അടുക്കൽ
രണ്ടു പ്രാവശ്യം ജിന്നുകൾ ചെന്നിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെയും പ്രസ്താവിച്ചതായി തുബറാനി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ളതും സ്മരണീയമാകുന്നു. കൂടാതെ ജിന്നുകളുടെ സംഭവം ഉണ്ടായിട്ടുള്ളത് തിരുമേനി മക്കയിലായിരുന്ന കാലത്താണ്. അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്രായക്കാരനായിരുന്നു. ആ നിലയ്ക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരെപ്പോലെ അത് സംബന്ധിച്ച സൂക്ഷ്മ വിവരം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുല്ലാ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചത് അദ്ദേഹം ഈ സൂറത്തിൽ നിന്ന് മനസ്സിലാക്കി പറഞ്ഞതായിരിക്കുകയും ചെയ്യാമല്ലോ. കൂടുതൽ വിവരം സൂറത്തു അഹ്കാഫിൽ കഴിഞ്ഞുപോയത് ഓർക്കുക. ചുരുക്കത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ജിന്നുകൾ ഖുർആൻ കേട്ട സംഭവങ്ങളിൽ ഒന്നിനെപ്പറ്റിയാണ് ഇവിടെ അല്ലാഹു പ്രസ്താവിക്കുന്നത്. ആ വിവരം വഹി ലഭിച്ചപ്പോഴേ നബിക്ക് അറിയുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു എന്ന്, എനിക്ക് വഹിയ നൽകപ്പെട്ടുവെന്ന് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സൂറത്തു അഹ്കാഫിൽ വഇദ് സ്വറഫ്ന ഇലൈക നഫറ മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടരെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യം സംശയാതീതമാം വണ്ണം സ്പഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേൾപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സംഭവത്തെ ഉദ്ദേശിച്ചായിരിക്കുവാനും സാധ്യതയുണ്ട്. ചില മഹാന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇനി രണ്ട് സൂറത്തിലെയും സംഭവം ഒന്നുതന്നെയാണെന്ന് വന്നാൽ തന്നെയും വേറെയും സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പല ഹദീസുകളാലും അനിഷേധ്യമായി സ്ഥാപിതമായിട്ടുള്ളതാണ്. ഒന്നാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ തന്നെ അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതവും വിശ്വാസവും ജനിച്ച ആ ജിന്നുകൾ വീണ്ടും വന്ന് തങ്ങൾക്ക് ഖുർആൻ കേൾപ്പിക്കണമെന്നും മറ്റും ആവശ്യപ്പെടുന്നത് കേവലം സ്വാഭാവികം മാത്രമാണ്. നഫർ എന്ന വാക്ക് പത്തിന് താഴെയുള്ള ചെറുസംഘം ആളുകൾ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ആകയാൽ വന്ന ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് മനസ്സിലാക്കാം. അപരിഷ്കൃത മനുഷ്യരാണ് ജിന്നുകൾ എന്നു വാദിക്കുന്നവർ ഇവിടെയും സൂറത്തു അഹ്കാഫിലും ജിന്നുകൾ ഖുർആൻ കേട്ടുവെന്നു പറഞ്ഞത് മക്കാ മുഷിരിക്കുകളെ ഭയന്ന് വിളിക്കുവരാൻ ധൈര്യപ്പെടാതിരുന്ന ചില മനുഷ്യരെക്കുറിച്ചാണെന്ന് പറയുന്നു. ഒരു കൂട്ടം മനുഷ്യർ നബിയുടെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടുപോവുക, അവർ സത്യവിശ്വാസം സ്വീകരിക്കുക, എന്നിട്ട് തങ്ങളുടെ ജനതയുടെ അടുക്കൽ ചെന്ന് അവരെ ഉപദേശിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും അറിഞ്ഞില്ലെന്നും വഹി ലഭിച്ചപ്പോൾ മാത്രമേ അറിഞ്ഞുള്ളൂവെന്നും സങ്കൽപ്പിക്കുവാൻ കേവലം നട്ടുച്ചയ്ക്ക് കണ്ണട ചിരുട്ടാക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജിന്നുകളുടെ ഈ സംഭവം ഖുർആനിൽ ഉദ്ധരിച്ചതിൽ നിന്ന് താഴെ കാണുന്നതുപോലെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, മനുഷ്യരിലേക്ക് മാത്രമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം, അഥവാ ജിന്നുകളിലേക്കും കൂടി ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പറയത്തക്ക ഭിന്നാഭിപ്രായം ഇല്ല. രണ്ട്, അവർക്ക് മനുഷ്യൻ്റെ സംസാരവും ഭാഷയും മനസ്സിലാക്കുവാൻ സാധിക്കും, അവർ ഖുർആൻ കേട്ടു മനസ്സിലാക്കിയല്ലോ. മൂന്ന്, അവരും മതശാസനകൾക്ക് വിധേയരാണ്. അവർ സത്യവിശ്വാസം സ്വീകരിച്ചതിൽ നിന്നും തുടർന്നുള്ള അവരുടെ പ്രസ്താവനകളിൽ നിന്നും അത് വ്യക്തമാകുന്നു. നാല്, അവരും ഒരുതരം സാമൂഹിക ജീവിതം നയിക്കുന്നവരും പരസ്പരം ഉപദേശം നൽകുക മുതലായ കൃത്യങ്ങൾ നടത്താറുള്ളവരുമാകുന്നു. അഞ്ച്, ജിന്നുകൾ പോലും ഖുർആൻ കേട്ട മാത്രയിൽ അതിൽ വിശ്വസിച്ച സ്ഥിതിക്ക് അവരെക്കാൾ ഉത്തമവർഗമായ മനുഷ്യർ അതിൽ വിശ്വസിക്കുവാൻ പല നിലയ്ക്കും അവരെക്കാൾ ബാധ്യസ്ഥരാകുന്നു. എന്നാൽ
ഖുർആൻ ആവർത്തിച്ചു കേട്ടിട്ടും അതിൽ വിശ്വസിക്കാത്തവരുടെ തടസ്സം അവരുടെ കുബുദ്ധിയും മർക്കടമുഷ്ടിയും ആകുന്നു. ഈ ജിന്നുകൾ ഖുർആൻ കേട്ടപ്പോൾ അവരിലുണ്ടായ പ്രതികരണം എത്ര വമ്പിച്ചതായിരുന്നുവെന്ന് 1 മുതൽ 14 കൂടിയ വചനങ്ങളിൽ നിന്ന് നല്ലപോലെ മനസ്സിലാക്കാം. ജിന്നുകളുടെ പ്രസ്താവനയുടെ ബാക്കി ഭാഗങ്ങളാണ് താഴെ കാണുന്നത്. വചനം 3, വാക്കർത്ഥം. വ അന്നഹു, നിശ്ചയമായും അത്, കാര്യം. തആല, ഉന്നതമായിരിക്കുന്ന എന്നും. ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ മഹത്വം. അനുഗ്രഹം. മത്തഹദ, അവൻ ഏർപ്പെടുത്തിയിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. സ്വാഹിബത്തൻ, സഹധർമ്മിണി, തുണക്കാരി, സഹധർമ്മിണിയായ ഭാര്യയെ. വലാ വലദൻ, സന്താനത്തെയുമില്ല. وَأَنَّهُ تَعَالَى جَدُّ رَبِّنَا مَتَّخَذَ صَاحِبَةً وَلَا وَلَدًا. നമ്മുടെ റബ്ബിൻ്റെ മഹത്വം ഉന്നതമായതാകുന്നു എന്നും അവൻ സഹധർമ്മിണിയെയാകട്ടെ സന്താനത്തെയാകട്ടെ സ്വീകരിച്ചിട്ടില്ല എന്നും. വചനം 4, വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. യഖൂലു, പറയും. സഫീഹുന, നമ്മിലെ ഭോഷൻ, വിഡ്ഢി. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ, അല്ലാഹുവിൻ്റെ പേരിൽ. ഷത്വത്ത, അക്രമം, കവിഞ്ഞ അനീതി, വിദൂരമായ വ്യാജം. وَأَنَّهُ كَانَ يَقُولُ سَفِيهُنَا عَلَى اللَّهِ شَطَطًا. നമ്മിലുള്ള ഭോഷൻ അല്ലാഹുവിൻ്റെ പേരിൽ കവിഞ്ഞ അനീതി പറയാറുണ്ടായിരുന്നു എന്നും. വചനം 5, വാക്കർത്ഥം. وَأَنَّا ظَنَنَّا, നാം ധരിച്ചു എന്നും. അല്ലൻ തഖൂല, പറയുന്നതേയല്ല എന്നും. പറയുകയില്ല തന്നെ എന്നും. അൽ ഇൻസാനു, മനുഷ്യർ. വൽ ജിന്നു, ജിന്നും. അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ. കദിബൻ, വ്യാജം, വല്ല കളവും. وَأَنَّا ظَنَنَّا أَلَّن تَقُولَ الْإِنسُ وَالْجِنُّ عَلَى اللَّهِ كَذِبًا. മനുഷ്യരും ജിന്നും അല്ലാഹുവിൻ്റെ പേരിൽ നിശ്ചയമായും വ്യാജം പറയുന്നതേയല്ല എന്ന് ഞങ്ങൾ ധരിച്ചുവെന്നും പ്രസ്താവിച്ചു. വചനം 3 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അല്ലാഹുവിന് മക്കളും ഭാര്യയുമുണ്ട് എന്നിങ്ങനെ യാഥാർത്ഥ്യവുമായി വിദൂര ബന്ധം പോലുമില്ലാത്ത വ്യാജങ്ങൾ അവൻ്റെ പേരിൽ മനുഷ്യവർഗമോ ജിന്നുവർഗമോ പറഞ്ഞുണ്ടാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ഖുർആൻ കേൾക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അതെല്ലാം വിഡ്ഢിത്തങ്ങളാണെന്നും അല്ലാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധനാണെന്നും ഞങ്ങൾക്ക് ബോധ്യമായത് എന്ന് സാരം. വചനം 6, വാക്കർത്ഥം. വഅന്നഹു കാന, ആയിരുന്നുവെന്നും. രിജാലുൻ, ചില പുരുഷന്മാർ. ആളുകൾ. മിനൽ ഇൻസി, മനുഷ്യരിൽപ്പെട്ട. യഊദൂന, അവർ അഭയം തേടുമായിരുന്നു, ശരണം തേടുമായിരുന്നു, രക്ഷ തേടുമായിരുന്നു. ബിരിജാലിൻ, ചില പുരുഷന്മാരോട്. മിനൽ ജിന്നി, ജിന്നിൽ നിന്നുള്ള. ഫസാദൂഹും, അങ്ങനെ അതവർക്ക് വർദ്ധിപ്പിച്ചു. റഹക്ക, ബാധ. ഗർവ്, ധിക്കാരം, ധാർഷ്ട്യം, വിഡ്ഢിത്തം, അക്രമം. وَأَنَّهُ كَانَ رِجَالٌ مِّنَ الْإِنسِ يَعُوذُونَ بِرِجَالٍ مِّنَ الْجِنِّ
ജിന്നി ഫസാദൂഹും റഹഖ. മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാർ ആളുകൾ ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഥവാ ആളുകളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിഡ്ഢിത്തം അഥവാ ഗർവ് വർദ്ധിപ്പിച്ചു എന്നും. വചനം 7, വാക്കർത്ഥം വ അന്നഹും ലന്നു, അവർ ധരിച്ചു എന്നും. കമാ ലനന്തും, നിങ്ങൾ ധരിച്ചതുപോലെ. അല്ലയ്യ ബഅസ, എഴുന്നേൽപ്പിക്കുകയില്ല തന്നെ എന്ന്, അയക്കുകയില്ല തന്നെ എന്ന്, നിയോഗിക്കുകയില്ല തന്നെ എന്ന്. അല്ലാഹു അല്ലാഹു, അഹദൻ, ഒരാളെയും. وَأَنَّهُمْ ظَنُّوا كَمَا ظَنَنْتُمْ أَن لَّن يَبْعَثَ اللَّهُ أَحَدًا. അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുന്നതേയല്ല എന്ന് നിങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു. വചനം 6, 7 എന്നിവയുടെ വിശദീകരണം. ജിന്നുകളെക്കുറിച്ചും അവരിലുള്ള ദുഷ്ടവിഭാഗമായ ഷെയ്ത്വാനെ അഥവാ പിശാചിനെക്കുറിച്ചും ഇന്നു പലരിലും കണ്ടുവരുന്നതുപോലെ അറബികൾക്കിടയിലും പല തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. വിജനപ്രദേശങ്ങളായ വല്ല താഴ്വരയിലൂടെയോ മറ്റോ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശനിവാസികളായ ജിന്നുകളിൽ നിന്ന് വല്ല ഉപദ്രവമോ ആപത്തോ നേരിട്ടേക്കാമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോൾ ഈ താഴ്വരയിലെ വിവരമില്ലാത്തവരായ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടത്തെ നേതാവായ ജിന്നിനോട് ഞങ്ങൾ ശരണം തേടുന്നു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നതായാൽ തങ്ങൾക്ക് അവരിൽ നിന്ന് ഉപദ്രവങ്ങളൊന്നും നേരിടുകയില്ലെന്ന് അവർ സമാധാനിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റിയാണ് 6 ജിന്നുകൾ പ്രസ്താവിക്കുന്നത്. ഫസാദൂഹും റഹഖ എന്ന വാക്യത്തിന് 2 അർത്ഥ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. 1, ആ ശരണം തേടൽ മൂലം ജിന്നുകൾക്ക് മനുഷ്യർ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ അത് നിമിത്തം അവർക്ക് ഗർവവും ധിക്കാരവും അധികമായിത്തീർന്നു. 2, അതുമൂലം മനുഷ്യർക്ക് ജിന്നുകൾ വിഡ്ഢിത്തം വർദ്ധിപ്പിച്ചു, അഥവാ ജിന്നുകളെക്കുറിച്ചുള്ള ഭയവും അവരോട് ശരണം തേടലും കാരണമായി അവരിൽ ഭോഷ്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. റഹഖ് എന്ന വാക്കിന് സന്ദർഭോചിതം പല അർത്ഥങ്ങളും വരുന്നതും കർത്താവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്ഥാനത്ത് നിലകൊള്ളുന്ന 2 സർവനാമങ്ങളിൽ ജിന്നുകളെ കുറിക്കുന്നത് ഏതാണെന്നും മനുഷ്യരെ കുറിക്കുന്നത് ഏതാണെന്നും നിർണയിക്കുന്നതിലുള്ള വ്യത്യസ്ത വീക്ഷണവുമാണ് ഈ ഭിന്നാഭിപ്രായത്തിന് കാരണം. 2 ഉദ്ദേശ്യം വ്യക്തമാണല്ലോ. 7 അല്ലാഹു ഒരാളെയും എഴുന്നേൽപ്പിക്കുകയില്ല, ലയ്യബ്അസല്ലാഹു അഹദ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അല്ലാഹു ആരെയും റസൂലായി എഴുന്നേൽപ്പിക്കുകയില്ല എന്നും മരണശേഷം അല്ലാഹു ആരെയും 2 എഴുന്നേൽപ്പിക്കുകയില്ല എന്നും ആകാവുന്നതാകുന്നു. ഈ 2 ആ വാക്യത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുമുണ്ട്. 2 ജിന്നുവർഗവും മനുഷ്യവർഗവും ധരിച്ചു വന്നിരുന്ന ആ ധാരണ തെറ്റാണെന്ന് തങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നുവെന്നത്രേ ജിന്നുകൾ പ്രസ്താവിച്ചതിൻ്റെ സാരം. മനുഷ്യരിലുള്ള ചില അപരിഷ്കൃത വിഭാഗത്തിൻ്റെ പേരാണ് ജിന്ന് എന്നും അങ്ങനെ ഒരു പ്രത്യേക വർഗം സൃഷ്ടികളില്ലെന്നും വാദിക്കുന്നവർ തങ്ങളുടെ വാദത്തിന് കൊണ്ടുവരാറുള്ള പൊള്ളയായ തെളിവുകളിൽ ഒന്നാണ് റിജാലും മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്നുള്ള പുരുഷന്മാർ എന്ന വാക്ക്. റിജാലിൻ്റെ ഏകവചനം റജുൽ എന്നാകുന്നു. ഇത് മനുഷ്യന്മാർക്ക് മാത്രമേ പറയാറുള്ളൂവെന്ന് ഇവർ സമർത്ഥിക്കുന്നത് കാണാം. ഈ സമർത്ഥനം കഴമ്പില്ലാത്തതാണെന്നും അത് സമ്മതിച്ചു കൊടുത്താൽ പോലും അതിൽ അവർക്ക് തെളിവിന് വകയില്ലെന്നും സൂറത്ത് ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ
നാം പ്രത്യേകം വിവരിച്ചു കഴിഞ്ഞതാണ്. ജിന്നുവർഗത്തെ നിഷേധിക്കുന്നവർക്ക് ജിന്നുകളുടെ പ്രസ്താവനകളായി ഈ സൂറത്തിൽ കാണുന്ന പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തങ്ങളുടെ മനസ്സാക്ഷിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട് തികച്ചും ബാലിശമായ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യേണ്ടി വന്ന ചില ഭാഗങ്ങളാണ് തുടർന്നുള്ള രണ്ട് ആയത്തുകളിൽ കാണുന്ന ജിന്നുകളുടെ പ്രസ്താവന. വചനം 8. വാക്കർത്ഥം: വ അന്ന ലമസ്ന, നാം സ്പർശിച്ചു എന്നും തൊട്ടു എന്നും. അസ്സമാ, ആകാശത്തെ. ഫവജദ്നാഹ, അപ്പോൾ നാം അതിനെ കണ്ടെത്തി. മുലിഅത്ത്, അത് നിറയ്ക്കപ്പെട്ട നിലയിൽ. ഹറസൻ, പാറാവുകാരാൽ. ഷദീദൻ, കഠിനമായ ശക്തമായ. വഷുഹുബ, തീജ്വാലകളാലും ഉൽക്കകളാലും. وَأَنَّا لَمَسْنَا السَّمَاءَ فَوَجَدْنَاهَا مُلِئَتْ حَرَسًا شَدِيدًا وَشُهُبًا. നാം ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടിരിക്കുന്നതായി നാം കണ്ടെത്തിയെന്നും. വചനം 9. വാക്കർത്ഥം: വഅന്നാ കുന്നാ നഖഉദു, നാം ഇരിക്കാറുണ്ടായിരുന്നുവെന്നും. മിൻഹ, അതിൽ നിന്ന്. മഖാഇദ, ചില ഇരിപ്പിടം, ചില താവളങ്ങളിൽ. ലിസ്സംഇ, കേൾക്കുവാൻ വേണ്ടി. ഫമൻ യസ്തമിഅ, എന്നാൽ ആരെങ്കിലും ചെവി കൊടുത്താൽ, കേൾക്കാൻ ശ്രമിച്ചാൽ. അൽ ആന, ഇപ്പോൾ. യജിദ് ലഹു, അവൻ തനിക്ക് കണ്ടെത്തും. ഷിഹാബൻ, ഒരു തീജ്വാല. ഉൽക്ക, റസ്വദ, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. നാം അതിൽ അഥവാ ആകാശത്തിൽ നിന്ന് ചില ഇരിപ്പിടങ്ങളിൽ കേൾക്കുവാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ചെവി കൊടുക്കുന്ന അഥവാ കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് എന്നും പ്രസ്താവിച്ചു. വചനം 8, 9 എന്നിവയുടെ വിശദീകരണം: മുൻകാലത്ത് ആകാശത്ത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കയറിച്ചെന്ന് പതിയിരിക്കുകയും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് വല്ലതും ഉപായത്തിൽ കേൾക്കുകയും അതിൽ വളരെയേറെ വ്യാജങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വിവരം തങ്ങളുടെ സേവകരും ആരാധകരുമായ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ജിന്നുകളിലെ ദുഷ്ടജനങ്ങളായ പിശാചുക്കളിൽ ഉണ്ടായിരുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി അവർക്ക് ആകാശത്തേക്കുള്ള പ്രവേശനം തടയപ്പെട്ടു. പ്രത്യേകം ചില കാവലുകൾ ഏർപ്പെടുത്തപ്പെടുകയും നക്ഷത്രങ്ങളിൽ നിന്നുള്ള ഉൽക്കകളാൽ അവർ എറിഞ്ഞാട്ടപ്പെടുകയും ചെയ്തു. ഇതിനെപ്പറ്റിയാണ് ജിന്നുകളുടെ ഈ പ്രസ്താവന. ഈ വിഷയം ഖുർആനിൽ ഒന്നിലധികം സ്ഥലത്ത് വിവരിച്ചിട്ടുള്ളതാണ്. ഈ വിഷയകമായി ഈ വചനങ്ങളടക്കം വന്നിട്ടുള്ള പല ഖുർആൻ വാക്യങ്ങളും നബി വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം വേണ്ടത്ര വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും ഒരേ വർഗം തന്നെയാണെന്ന വാദക്കാരുടെ ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും അവിടെ എടുത്തുകാട്ടി അവയ്ക്കെല്ലാം ശക്തിയുക്തം മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടുതലൊന്നും പ്രസ്താവിക്കേണ്ടുന്ന ആവശ്യമില്ല. ആകാശത്തേക്കുള്ള തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടു കണ്ടപ്പോൾ എന്തോ ഒരു പ്രധാന സംഭവം നടന്നിരിക്കുമെന്ന് ജിന്നുകൾ മനസ്സിലാക്കുകയുണ്ടായെന്നും അതെന്തായിരിക്കുമെന്ന് അവർ പല ഭാഗത്തും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ്
അവരിൽ ഒരു കൂട്ടർ നബിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കാൻ ഇടയായതെന്നും ഹദീസിൽ വന്നിട്ടുള്ളതും നാം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. വചനം 10, വാക്കർത്ഥം. വ അന്ന ലാ നദരി, നാം അറിയുകയില്ല എന്നും നമുക്കറിഞ്ഞുകൂടാ എന്നും. അഷറുൻ, തിന്മയോ ദോഷമാണോ. ഉരീദ, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ബിമം ഫിൽ അർദി, ഭൂമിയിലുള്ളവരിൽ ഉള്ളവരെ കൊണ്ട്. അം അറാദ, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നുവോ. ബിഹിം, അവരെക്കൊണ്ട്. അവരിൽ, റബ്ബുഹും റഷദ, അവരുടെ റബ്ബ് നേർവഴി നന്മ. وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا. ഭൂമിയിലുള്ളവരിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്, അതല്ല അവരുടെ റബ്ബ് അവരിൽ നേർവഴി അഥവാ നന്മ ഉദ്ദേശിച്ചിരിക്കുന്നുവോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നും. വചനം 11, വാക്കർത്ഥം. വ അന്ന, നാമാകട്ടെ എന്നും. മിന്ന, നമ്മിലുണ്ട്. അസ്വാലിഹൂന, സത്വൃത്തർ, നല്ലവർ. വ മിന്ന, നമ്മിലുണ്ട് താനും. ദൂനദാലിക്ക, അതുകൂടാതെയും അതല്ലാത്തവരും അതിനു താഴെയും. കുന്ന, നാം ആയിരിക്കുന്നു. അത്വറായിക്ക, പല മാർഗങ്ങൾ. കിദദ, വിഭിന്നമായ, ഛിന്ന ഭിന്നമായ. നാമാകട്ടെ, നമ്മളിൽ സത്വൃത്തന്മാരുണ്ട്, അതല്ലാത്തവരും നമ്മിലുണ്ട്. അതെ, നാം വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കയാണ് എന്നും അവർ പ്രസ്താവിച്ചു. വചനം 10, 11 എന്നിവയുടെ വിശദീകരണം. ആകാശത്ത് കാവൽ ഏർപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പ്രവേശനം തടയപ്പെട്ടിരിക്കുന്നത് മൂലം വല്ല അനിഷ്ട സംഭവങ്ങളും ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്നുണ്ടോ? അതല്ല വല്ല നന്മയും ഭൂമിയിലുള്ളവർക്ക് അതുമൂലം വരുവാനിരിക്കുന്നുവോ എന്ന് തങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നത്രേ 10 വചനത്തിൻ്റെ സാരം. മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നതും അങ്ങനെയാണ്. ഒരു പക്ഷേ 11 വചനത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭൂവാസികളിൽ കുറേ നല്ലവരുണ്ടെങ്കിലും അവരിൽ നന്നല്ലാത്തവരും വിഭിന്ന മാർഗങ്ങൾ സ്വീകരിച്ചവരും ഉള്ള സ്ഥിതിക്ക് അവർക്ക് വല്ല ആപത്തും നേരിടുമോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ എന്നും ഉദ്ദേശ്യമാകാം. അതുമല്ലെങ്കിൽ പ്രവാചകന്മാരുടെ നിയോഗത്തിനു ശേഷം സമുദായം ദുർമാർഗം കൈവിടാതെ ശഠിച്ചു നിൽക്കുമ്പോൾ അവരിൽ പൊതുശിക്ഷ അനുഭവപ്പെടാറുള്ളതുപോലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലും വല്ല ശിക്ഷയും സംഭവിക്കുമോ എന്ന് ജിന്നുകൾ സംശയിച്ചതാണെന്നും വരാം. അല്ലാഹു അഅലം. ഏതായാലും വളരെ കരുതലോടും മര്യാദയോടും കൂടിയാണ് ജിന്നുകൾ ഈ വാചകം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കാണാം. നമുക്കും അതിൽ നല്ല മാതൃകയാണ്. നോക്കുക, തിന്മയെപ്പറ്റി പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നുവോ ഉരീദ എന്ന് കർത്താവിനെ വ്യക്തമാക്കാതെ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു എന്നു പറയാതെയും നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ റബ്ബ് ഉദ്ദേശിച്ചു അറാദ ബിഹിം എന്ന് കർത്താവിനെ വ്യക്തമാക്കിക്കൊണ്ടുമാണല്ലോ അവർ പറഞ്ഞത്. എല്ലാ ഗുണവും ദോഷവും ഭൂമിയിൽ സംഭവിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണെങ്കിലും ദോഷങ്ങളുടെ കാരണം സൃഷ്ടികളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന തത്വമാണ് ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തിന്മയെ അല്ലാഹുവിനോട് ചേർത്തു പറയാതിരിക്കുന്നത്. വചനം 12, വാക്കർത്ഥം. വ അന്ന ലനന്ന,
നാം ധരിച്ചിരിക്കുന്നു എന്നും ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നും. അല്ലന്നു അജിസ, നാം അസാധ്യപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം പരാജയപ്പെടുത്തുന്നതേയല്ലെന്ന്, നാം തോൽപ്പിക്കുന്നതേയല്ലെന്ന്. അല്ലാഹ അല്ലാഹുവിനെ, ഫിൽ അർളി ഭൂമിയിൽ, വലന്നു അജിസഹു നാം അവനെ പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും, ഹറബ ഓടിപ്പോയിക്കൊണ്ട്. ഭൂമിയിൽ നാം അല്ലാഹുവിനെ അസാധ്യനാക്കി പരാജയപ്പെടുത്തുന്നതേയല്ലെന്നും ഓടിപ്പോയിക്കൊണ്ടും അവനെ നാം പരാജയപ്പെടുത്തുന്നതല്ലെന്നും നാം ഉറപ്പായി ധരിച്ചിരിക്കുന്നു എന്നും. വചനം 13. വാക്കർത്ഥം: വഅന്ന, നാം എന്നും, ഞങ്ങൾ എന്നും, ലമ്മാ സമിഅന, ഞങ്ങൾ കേട്ട അവസരം, കേട്ടാറെ, അൽഹുദ സന്മാർഗം, മാർഗദർശനം, ആമന്ന ബിഹി നാം അതിൽ വിശ്വസിച്ചു എന്നും. ഫമൻ യുഅ്മിൻ, എന്നാൽ ആർ വിശ്വസിക്കുന്നുവോ, ബിറബ്ബിഹി തൻ്റെ റബ്ബിൽ, ഫലാ യഖാഫു എന്നാൽ അവൻ ഭയപ്പെടുകയില്ല, പേടിക്കേണ്ടതില്ല. ബഹ്സൻ ഛേദത്തെ, നഷ്ടപ്പെടുത്തലിനെ, വലാ റഹഖ അക്രമത്തെയും, ധിക്കാരവും ബാധയും വേണ്ടതില്ല. وَأَنَّا لَمَّا سَمِعْنَا الْهُدَى آمَنَّا بِهِ فَمَنْ يُؤْمِنْ بِرَبِّهِ فَلَا يَخَافُ بَخْسًا وَلَا رَهَقًا. ഞങ്ങൾ സന്മാർഗം കേട്ട അവസരത്തിൽ തന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്നും, എന്നാൽ യാതൊരുവൻ തൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ അവൻ നഷ്ടത്തെയാകട്ടെ അക്രമത്തെയാകട്ടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നും. വചനം 14. വാക്കർത്ഥം: വഅന്ന, നാം എന്നും, നാം ആകട്ടെ എന്നും, മിന്ന നമ്മിലുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, അൽ മുസ്ലിമൂന കീഴൊതുങ്ങിയവർ, മുസ്ലിങ്ങൾ, വമിന്നൽ ഖാസിത്തൂന നമ്മിലുണ്ട് അനീതി ചെയ്യുന്നവരും തെറ്റിയവരും. ഫമൻ അസ്ലമ, എന്നാൽ ആർ കീഴൊതുങ്ങിയോ മുസ്ലിമായോ, ഫ ഉലായിക്ക, എന്നാൽ അക്കൂട്ടർ, തഹറൗ അവർ ഗൗനിച്ചു, പരിഗണിച്ചു, റഷദ നേർവഴി തൻ്റെയിടം. وَأَنَّا مِنَّ الْمُسْلِمُونَ وَمِنَّ الْقَاسِطُونَ فَمَنْ أَسْلَمَ فَأُولَئِكَ تَحَرَّوْا رَشَدًا. നാം ആകട്ടെ അനുസരിച്ച് കീഴൊതുങ്ങുന്നവരും നമ്മിലുണ്ട്, അനീതി ചെയ്യുന്നവരും നമ്മിലുണ്ട് എന്നും. എന്നാൽ ആർ അനുസരിച്ച് കീഴൊതുങ്ങിയോ അക്കൂട്ടർ നേർമാർഗം ഗൗനിച്ചു എന്നും. വചനം 15. വാക്കർത്ഥം: വഅമ്മൽ ഖാസിത്തൂന, എന്നാൽ അനീതി ചെയ്യുന്നവരാകട്ടെ, ഫഖാനു അവരാകുന്നു, ആയിത്തീർന്നു, ലിജഹന്നമ ജഹന്നമിന് നരകത്തിന്, ഹത്വബ വിറക്. وأما القاسطون فكانوا لجهنم حطبا. അനീതി ചെയ്യുന്നവരാകട്ടെ അവർ നരകത്തിന് വിറകായിത്തീരുന്നതുമാണ് എന്നും പ്രസ്താവിച്ചു. വചനം 12 മുതൽ 15 വരെയുള്ളതിൻ്റെ വിശദീകരണം: നാം പിഴച്ച മാർഗം തുടരുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല, അല്ലാഹു നമ്മെ ശിക്ഷിക്കും, ഭൂമിയിൽ എവിടെ വെച്ചും അവന് നമ്മെ പിടികിട്ടും, നമുക്ക് ഓടി രക്ഷപ്പെടാനും സാധ്യമല്ല. നമ്മിലാകട്ടെ അല്ലാഹുവിനെ അനുസരിച്ചു ജീവിക്കുന്നവരും അല്ലാത്തവരും ഉൾക്കൊള്ളുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്നവർക്ക് രക്ഷയുണ്ട്, അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല.
അല്ലാത്തവർക്ക് നരകം തന്നെയാണ് ആധാരം എന്നിങ്ങനെയുള്ള പല തത്വോപദേശങ്ങളാണ് അവർ അഥവാ ഖുർആൻ കേട്ട ജിന്നുകൾ തങ്ങളുടെ ജനതയ്ക്ക് നൽകുന്നത്. മനുഷ്യരിലെന്ന പോലെ തന്നെ ജിന്നുകളിലും സത്വൃത്തരും ദുർവൃത്തരും സത്യവിശ്വാസികളും അവിശ്വാസികളും ഉണ്ടെന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് ജിന്നുകളും ബാധ്യസ്ഥരാണെന്നും മറ്റും ഈ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാം. സൂറത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ജിന്നുകളെക്കുറിച്ച് എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു എന്നു പറഞ്ഞുവല്ലോ. അതിനെ തുടർന്ന് ഇതുവരെയുള്ള വചനങ്ങളിൽ കാണുന്നതെല്ലാം അവരുടെ പ്രസ്താവനയെ അള്ളാഹു ഉദ്ധരിച്ചതാകുന്നു. അവയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ആ പ്രസ്താവന ഇതോടെ അവസാനിച്ചു. അടുത്ത വചനങ്ങൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ വഹിയിൽ ഉൾപ്പെട്ടതാകുന്നു. എന്നുവച്ചാൽ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അതിനെ തുടർന്ന് മേൽക്കണ്ട പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്ത വിവരവും അടുത്ത അഥവാ 16 മുതൽ 19 വരെയുള്ള വചനങ്ങളിലടങ്ങിയ കാര്യങ്ങളും വഹിയ മൂലം അറിയിക്കപ്പെട്ടിട്ടുള്ളതായി ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുവാൻ അള്ളാഹു നബിയോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് താൽപ്പര്യം. ഒരു കാര്യം ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. അറബി ഭാഷയിൽ നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന സർവനാമങ്ങളാണ് നഹനു, നാ എന്നീ രണ്ട് സർവനാമങ്ങളും. വ്യത്യാസം സന്ദർഭം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. വചനം 16. വാക്കർത്ഥം: വഅല്ല വിസ്തഖാമു, അവർ ഉറച്ചു നിന്നാൽ, ശരിയായി നിലകൊണ്ടാൽ, ചൊവ്വായാൽ എന്നും. അലത്വരീഖത്തി, ആ മാർഗത്തിൽ, വഴിയിലായി. ലഅസ്ഖൈനാഹും, നാം അവർക്ക് കുടിപ്പാൻ കൊടുക്കും. മാ അൻ, വെള്ളം. ഗദഖ, ധാരാളം. وَأَن لَّوْ اسْتَقَامُوا عَلَى الطَّرِيقَةِ لَأَسْقَيْنَاهُم مَّاءً غَدَقًا. ആ മാർഗ്ഗത്തിൽ അവർ ഉറച്ചു നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതാണ് എന്നും എനിക്ക് വഹ്യു നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുക. വചനം 17. വാക്കർത്ഥം: ലിനഫ്തിനഹും ഫീഹി, നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി. വമയ്യുഅരിദ്, ആർ തിരിഞ്ഞു കളയുന്നുവോ. അൻ ദിക്കിരി, ഉത്ബോധനം വിട്ട്. സ്മരണ, ഉപദേശം, പ്രസ്താവന വിട്ട്. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. യസ്ലുഖു, അവൻ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. അദാബൻ, ശിക്ഷയിൽ. സ്വഅദ, പ്രയാസകരമായ, ഞെരുങ്ങിയ, കഠിനമായ. ലിനഫ്തിനഹും ഫീ വമൻ യുഅരിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുഖു അദാബൻ സഅദ. അതിൽ അവരെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയത്രേ അത്. തൻ്റെ റബ്ബിൻ്റെ ഉത്ബോധനത്തെ അഥവാ സ്മരണയെ വിട്ട് ആർ തിരിഞ്ഞുകളയുന്നുവോ അവനെ അവൻ പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. വചനം 16, 17 എന്നിവയുടെ വിശദീകരണം: ലവിസ്തഖാമു, അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്ന വാക്കിലെ അവർ എന്ന സർവനാമം ജിന്നുകളെ ഉദ്ദേശിച്ചോ മനുഷ്യരെ ഉദ്ദേശിച്ചോ രണ്ടു കൂട്ടരെയും കൂടി ഉദ്ദേശിച്ചോ ആകാവുന്നതാകുന്നു. 15 വചനത്തോടുകൂടി ജിന്നുകളുടെ പ്രസ്താവന അവസാനിച്ചുവെന്നും 16 വചനം മുതൽക്കുള്ളത് ജിന്നുകളുടെ പ്രസ്താവനയിൽ പെട്ടതല്ലെന്നും പറഞ്ഞുവല്ലോ. അതുപോലെ തന്നെ ആ മാർഗം, അത്വരീഖ കൊണ്ടുള്ള വിവക്ഷ മുൻ വചനങ്ങളിൽ നിന്നും അറിയപ്പെട്ട നല്ല മാർഗമോ അല്ലെങ്കിൽ ചീത്ത മാർഗമോ ആയിരിക്കാവുന്നതാകുന്നു. ധാരാളം വെള്ളം കുടിപ്പാൻ നൽകും. അസ്ഖൈനാഹും മാ അൻ ഗദഖ എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവരുടെ
ജീവിതമാർഗം സുഖകരമാക്കിക്കൊടുക്കുമെന്നത്രേ. വെള്ളമാണല്ലോ ജീവിതമാർഗങ്ങളുടെ പ്രധാന ഉപാധി. അപ്പോൾ പതിനാറാം വചനത്തിൻ്റെ സാരം രണ്ടിലൊരു പ്രകാരത്തിലായിരിക്കാവുന്നതാണ്. ഒന്ന്, മേൽ സൂചിപ്പിച്ച ആ നേരായ മാർഗത്തിൽ അവർ ചൊവ്വിന് ഉറച്ചു നിൽക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങൾക്ക് പുറമെ ഭൂമിയിൽ വച്ച് സുഖകരമായ ജീവിതവും അവൻ നൽകുന്നതാകുന്നു. രണ്ട്, അവർ ഇതുവരെ സ്വീകരിച്ചു വന്ന ആ ദുർമാർഗത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിലും അവർക്കല്ലാഹു ജീവിതമാർഗങ്ങൾ നൽകുക തന്നെ ചെയ്യും. അവരുടെ ശിക്ഷ പരലോകത്തുവച്ച് അവർ അനുഭവിക്കുകയും ചെയ്യും. ആദ്യം പറഞ്ഞതാണ് കൂടുതൽ വ്യക്തവും സ്വീകാര്യവുമായത്. ഈ രണ്ട് വ്യാഖ്യാനത്തിൽ ഏത് സ്വീകരിക്കപ്പെട്ടാലും ശരി, വെള്ളം മുതലായ ജീവിതോപാധികൾ നൽകപ്പെടുന്നതിൽ അവരെ പരീക്ഷിക്കുകയെന്ന ലക്ഷ്യം ഉൾക്കൊള്ളുന്നു. അവർ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ, ഇതാണ് പരീക്ഷണം. പരീക്ഷണമാകട്ടെ നന്മ മുഖേനയും തിന്മ മുഖേനയും നടത്തപ്പെടുന്നതുമാണ്. വനബുലൂക്കും ബിഷരി വൽ ഖൈരി ഫിത്ന. സ്ഥാപിത താൽപ്പര്യക്കാരായ ആളുകൾ തങ്ങളുടെ ആശയങ്ങൾക്കനുകൂലമായി സമർത്ഥിക്കാവുന്ന ഏതവസരവും അതിന് ഉപയോഗപ്പെടുത്തുന്നത് സ്വാഭാവികമാണല്ലോ. ജിന്നുകൾ എന്നു പറയുന്നത് അപരിഷ്കൃതരായ മനുഷ്യ വിഭാഗത്തെക്കുറിച്ചാണെന്ന വാദക്കാർ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥലമാണ് പതിനാറാം വചനം. ജിന്നുകളും ഇൻസുകളും അഥവാ മനുഷ്യരും മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന പക്ഷം അവർക്ക് അല്ലാഹു വെള്ളം കുടിപ്പാൻ കൊടുക്കും അഥവാ കൃഷി മുതലായവയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിൽ നിന്നും ഭിന്നമായ ഒരു പ്രത്യേക വർഗമെന്ന് കരുതപ്പെടുന്ന ജിന്നുകൾ വെള്ളം ഉപയോഗിച്ച് കൃഷിയും മറ്റും നടത്തുന്നതായി കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യവർഗത്തെ മാത്രം ഉദ്ദേശിച്ചു പറഞ്ഞതാവാനേ തരമുള്ളൂ. എന്നിരിക്കെ ജിന്നും ഇൻസും ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗക്കാർ മാത്രമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഇവിടെ അവരുടെ സമർത്ഥനം. സ്വന്തം യുക്തിവാദങ്ങൾക്ക് യോജിക്കുന്നില്ലെന്ന ഏക കാരണത്താൽ യാതൊരു സംശയത്തിനും പഴുതില്ലാത്ത സുസ്പഷ്ടമായ എത്രയോ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തും അവഗണിച്ചും കൊണ്ട് ആദ്യമേ ജിന്നുവർഗത്തെ നിഷേധിക്കുവാൻ ധൈര്യപ്പെട്ട ഇവരുടെ ഇത്തരം സമർത്ഥനങ്ങൾക്ക് നാം ഒട്ടും വില കൽപ്പിക്കേണ്ടതായിട്ടില്ല. ജിന്നുവർഗത്തെ സ്ഥാപിക്കുന്ന മുസ്ലിങ്ങൾക്ക് അതിനുള്ള തെളിവ് അവരുടെ യുക്തിയോ ശാസ്ത്രമോ ഒന്നുമല്ല, ഖുർആനും ഹദീസും മാത്രമാകുന്നു. മനുഷ്യബുദ്ധിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത കണക്കറ്റ യാഥാർത്ഥ്യങ്ങളിൽ ആ രണ്ടിനെയും മാത്രം ആധാരമാക്കിയാണ് മുസ്ലിങ്ങൾ പലതും വിശ്വസിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് നാം വെള്ളം കുടിപ്പാൻ കൊടുക്കും, അസ്കൈനാഹും മാ അൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചത് ജിന്നുകളെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് വന്നാലും മുസ്ലിങ്ങൾക്കതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം ജിന്നുവർഗത്തിനും വെള്ളം ആവശ്യമുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വെള്ളത്തിൻ്റെ ആവശ്യം ജിന്നുകൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഈ ഖുർആൻ വചനത്തിലാകട്ടെ കുടിപ്പാൻ കൊടുക്കും എന്നല്ലാതെ കൃഷിക്കോ മറ്റോ സൗകര്യം നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അതെല്ലാം കേവലം അവരുടെ വ്യാഖ്യാനം മാത്രമാണ്. എന്നിരിക്കെ ചുരുങ്ങിയ പക്ഷം കുടിപ്പാനെങ്കിലും ജിന്നുകൾക്ക് വെള്ളം ആവശ്യമായിരിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹദീസിൽ നിന്നാകട്ടെ ഇത് കൂടുതൽ വ്യക്തവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിച്ചെയ്തതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ലാ യഅകുൽ അഹദുക്കും ബിഷിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന തഅകുലു ബിഷിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം. നിങ്ങളിൽ ഒരാളും തൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോകരുത്, കാരണം
പിശാജ് അവൻ്റെ ഇടതുകൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ജിന്നുകളിലെ ദുഷിച്ച വിഭാഗമാണ് പിശാചുക്കൾ എന്നും ജിന്നുകൾക്ക് ഭക്ഷണപാനീയങ്ങൾ ആവശ്യമുണ്ടെന്നും മറ്റും സൂറത്തു ഹിജിറിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ നാം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. വചനം 18. വാക്കർത്ഥം: വഅന്നൽ മസാജിദ, പള്ളികൾ എന്നും, ലില്ലാ, അല്ലാഹുവിന്, അല്ലാഹുവിൻ്റേത് ആകുന്നു എന്നും. ഫലാ തദഉ, ആകയാൽ നിങ്ങൾ വിളിക്കരുത്, പ്രാർത്ഥിക്കരുത്, മഅല്ലാഹി, അല്ലാഹുവിൻ്റെ കൂടെ, അഹദൻ, ഒരാളെയും. وَأَنَّ الْمَسَاجِدَ لِلَّهِ فَلَا تَدْعُوا مَعَ اللَّهِ أَحَدًا. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിനോടുകൂടി നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നും. വചനം 19. വാക്കർത്ഥം: വഅന്നഹു, അത് എന്നും, കാര്യം എന്നും, ലമ്മാ ഖാമ, നിന്നപ്പോൾ, എഴുന്നേറ്റപ്പോൾ, അബ്ദുല്ലാഹി, അല്ലാഹുവിൻ്റെ അടിയാൻ, അടിമ, യദുഊഹു, അവനെ വിളിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, കാദു, അവർ ആകാറായി, യക്കൂനൂന, ആകുവാൻ, അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ലിബദ, തിങ്ങിക്കൊണ്ട്, കൂട്ടം കൂടിക്കൊണ്ട്. وَأَنَّهُ لَمَّا قَامَ عَبْدُ اللَّهِ يَدْعُوهُ كَادُوا يَكُونُونَ عَلَيْهِ لِبَدًا. അല്ലാഹുവിൻ്റെ അടിയാൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ മേൽ കൂട്ടം കൂടി തിങ്ങിക്കൊണ്ടിരിക്കുമാറായി എന്നും വഹി നൽകപ്പെട്ടതായി പറയുക. വചനം 18, 19 എന്നിവയുടെ വിശദീകരണം: അല്ലാഹുവിനെ ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥന നടത്തുവാനും വേണ്ടി അവൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്നവയാണ് പള്ളികളാകുന്ന ആരാധനാസ്ഥലങ്ങൾ. ആരാധനയും പ്രാർത്ഥനയുമാകട്ടെ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. എന്നിരിക്കെ അവിടെ വച്ച് അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ആരാധിക്കുവാനോ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ മുതിരുന്നത് വമ്പിച്ച അക്രമവും അനീതിയും പാപവുമാകുന്നു. ബഹുദൈവാരാധകന്മാർ അവരുടെ ആരാധനാസ്ഥലങ്ങളിൽ പല ദൈവങ്ങളെയും വിളിച്ചാരാധിക്കുന്നതുപോലെയും വേദക്കാർ അവരുടെ പള്ളികളിൽ ഈസാനബി അലൈഹിസ്സലാം മുതലായവരെ വിളിച്ചാരാധിക്കുന്നതുപോലെയും പള്ളികളിൽ വച്ച് ചെയ്തുകൂടാ എന്നത്രേ 18 വചനത്തിൻ്റെ സാരം. പള്ളികളിൽ ആർക്കും പ്രത്യേക അവകാശം വാദിക്കാവതല്ലെന്നും അല്ലാഹുവിനു മാത്രമാണ് അവയുടെ ഉടമാവകാശമെന്നും അവ മുസ്ലിങ്ങൾ അവരുടെ പൊതുസ്ഥാപനമായി ഉപയോഗിക്കേണ്ടതാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹുവിൻ്റെ അടിയാൻ അബ്ദുല്ലാ എന്നു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. തിരുമേനിയുടെ അടുക്കൽ ജിന്നുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് സ്വഹാബികൾ ഒന്നിച്ച് നമസ്കരിക്കുകയായിരുന്നു. നമസ്കാര കർമ്മവും ഖുർആൻ പാരായണവും കണ്ടപ്പോൾ അവർ ആശ്ചര്യത്തോടും ആവേശത്തോടും കൂടി തിരക്കിട്ട് തിരുമേനിയുടെ ചുറ്റും ചെന്നു കൂടുകയുണ്ടായി. ഈ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ മൂലം അള്ളാഹു അറിയിച്ചുകൊടുത്തു എന്നാണ് 19 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഈ വചനം ജിന്നുകൾ തങ്ങളുടെ ജനതയോട് ചെയ്ത പ്രസ്താവനകളിൽ ഉൾപ്പെട്ടതാണ് എന്നത്രേ വ്യാഖ്യാതാക്കളിൽ ഒരു പക്ഷത്തിൻ്റെ അഭിപ്രായം. അങ്ങനെയാണെന്ന് വെക്കുമ്പോൾ അതിൻ്റെ താൽപ്പര്യം രണ്ടു പ്രകാരത്തിൽ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തോടൊപ്പം സ്വഹാബികൾ സംഘം ചേർന്ന് നമസ്കരിക്കുന്നതും റുക്കൂ, സുജൂദ് മുതലായവയിൽ അനുകരിക്കുന്നതും കണ്ടപ്പോൾ അവർക്ക് ആശ്ചര്യം തോന്നി. അത് അവർ തങ്ങളുടെ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ തുടങ്ങിയപ്പോൾ ജിന്നുകളും മനുഷ്യരുമാകുന്ന ശത്രുക്കൾ തിരുമേനിക്കെതിരെ കൂട്ടം കൂടി
തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എങ്കിലും അല്ലാഹു തിരുമേനിയെ സഹായിക്കുക തന്നെ ചെയ്തുവെന്ന് അവർ ആ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു അഅലം. വചനം 20. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇന്നമാ അദുഉ, നിശ്ചയമായും ഞാൻ വിളിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. റബ്ബി, എൻ്റെ റബ്ബിനെ മാത്രം. വലാ ഉഷ്രിക്കു, ഞാൻ പങ്കുചേർക്കുകയുമില്ല. ബിഹി അഹദ, അവനോട് ഒരാളെയും. ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉഷ്രിക്കു ബിഹി അഹദ. നബിയെ പറയുക, നിശ്ചയമായും ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ. അവനോട് ഞാൻ ഒരാളെയും പങ്കുചേർക്കുന്നതുമല്ല. വചനം 21. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇന്നി, നിശ്ചയമായും. ഞാൻ, ലാ അംലിക്കു, ഞാൻ അധീനപ്പെടുത്തുന്നില്ല, എനിക്ക് സ്വാധീനമില്ല, കഴിവില്ല. ലക്കും, നിങ്ങൾക്ക്. ലറൻ, ഉപദ്രവത്തിന്, ദോഷം ചെയ്യാൻ. വല റഷദ, നേർമാർഗത്തിനും ഗുണത്തിനും ഇല്ല. ഖുൽ ഇന്നി ലാ അംലിക്കു ലക്കും ദറൻ വല റഷദ. പറയുക, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവമാകട്ടെ, ഒരു നേർമാർഗമാകട്ടെ, അധീനപ്പെടുത്തുന്നില്ല. അഥവാ രണ്ടിനും കഴിവില്ല. വചനം 22. വാക്കർത്ഥം. ഖുൽ ഇന്നി, നീ പറയുക. നിശ്ചയമായും ഞാൻ. ലൻ യുജീറനി, എനിക്ക് രക്ഷ നൽകുകയില്ല തന്നെ, എന്നെ കാക്കുകയേ ഇല്ല. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. അഹദുൻ, ഒരാളും. വലൻ അജിദ, ഞാൻ കണ്ടെത്തുകയുമില്ല, എനിക്ക് കിട്ടുകയുമില്ല തന്നെ. മിന്ദൂനിഹി, അവനെ കൂടാതെ. അവന് പുറമെ. മുൽത്തഹദ, ഒരഭയസ്ഥാനവും രക്ഷയും. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദു വലൻ അജിദ മിന്ദൂനിഹി മുൽത്തഹദ. പറയുക, നിശ്ചയമായും അല്ലാഹുവിൽ നിന്ന് എനിക്കൊരാളും രക്ഷ നൽകുന്നതല്ല. അവന് പുറമെ യാതൊരഭയസ്ഥാനവും ഞാൻ കണ്ടെത്തുന്നതുമല്ല തന്നെ. വചനം 23. വാക്കർത്ഥം. ഇല്ലാ ബലാഗൻ, എത്തിച്ചു കൊടുക്കലല്ലാതെ, പ്രബോധനം ഒഴികെ. മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്. വരിസാലാത്തിഹി, അവൻ്റെ ദൗത്യങ്ങളും. വമയ്യസി, ആർ അനുസരണക്കേട് കാട്ടുന്നുവോ. അല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും. ഫ ഇന്നലഹു, എന്നാൽ നിശ്ചയം അവനുണ്ട്. നാറ ജഹന്നമ, ജഹന്നമിൻ്റെ അഗ്നി. ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്. അബദൻ, എന്നെന്നും എക്കാലവും. ഇല്ല ബലാഗൻ മിനല്ലാഹി വറിസാലാതി വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്നലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രബോധനം എത്തിക്കലും അവൻ്റെ ദൗത്യങ്ങളുമല്ലാതെ മറ്റൊന്നും എൻ്റെ അധീനത്തിലില്ല. അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടും ആർ അനുസരണക്കേട് കാണിക്കുന്നുവോ, അവന് നിശ്ചയമായും ജഹന്നമിൻ്റെ അഥവാ നരകത്തിൻ്റെ അഗ്നിയുണ്ടായിരിക്കും. അതിൽ എന്നെന്നും നിത്യവാസികളായിക്കൊണ്ട്. വചനം 24. വാക്കർത്ഥം. ഹത്താ ഇദാ റഔ, അങ്ങനെ അവർ കണ്ടാൽ. കാണുന്നവരേക്കും,
മാ യു അദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. ഫസയ അലമൂന, അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും. മൻ അദ്വഅഫു, ഏറ്റവും ദുർബലർ ആരാണെന്ന്. നാസിറൻ, സഹായികളിൽ, സഹായകനാൽ. വ അഖല്ലു, ഏറ്റവും കുറവുള്ളവരും. അദദൻ, എണ്ണത്തിൽ, എണ്ണത്താൽ. ഹത്ത ഇദ റഅവ മാ യുഅദൂന ഫസയഅലമൂന മൻ അദ്ദഅഫു നാസിറൻ വ അഖല്ലു അദദൻ. അങ്ങനെ അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം അവർ കണ്ടാൽ അപ്പോൾ അവർ അറിഞ്ഞുകൊള്ളും ആരാണ് സഹായികളിൽ ഏറ്റവും ദുർബലരും എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞവരും എന്ന്. വചനം 20 മുതൽ 24 വരെയുള്ള ആയത്തുകളുടെ വിശദീകരണം. നിങ്ങൾ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാനൊരിക്കലും തൗഹീദിനെതിരായി ഒന്നും പ്രവർത്തിക്കുകയില്ല. നിങ്ങൾക്കു വല്ല ഗുണമോ ദോഷമോ വരുത്തുവാൻ എനിക്ക് സാധ്യവുമല്ല. എനിക്കു തന്നെയും അല്ലാഹുവിങ്കൽ നിന്ന് വല്ല ആപത്തും വരികയാണെങ്കിൽ അത് തടുക്കുവാൻ സാധ്യമല്ല. അവനല്ലാതെ എനിക്ക് രക്ഷയുമില്ല. പക്ഷേ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ദൗത്യങ്ങൾ നിറവേറ്റുവാനും അവൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യാനും ഞാൻ നിയുക്തനായിരിക്കുകയാണ്. ആ നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുവാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ ശാശ്വതമായ നരകശിക്ഷയ്ക്ക് അർഹരായിരിക്കും. തൽക്കാലം കുറേയൊക്കെ കഴിവും സ്വാധീനവും നിങ്ങൾക്കുണ്ടെന്ന് കരുതി നിങ്ങൾ വഞ്ചിതരാകേണ്ട. അതൊന്നും അല്ലാഹുവിൻ്റെ ശിക്ഷയ്ക്കെതിരിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. നിങ്ങൾ തികച്ചും നിസ്സഹായരായിത്തീരുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു കൽപ്പിക്കുന്നു. മാ യുഅദൂന, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം കൊണ്ടുദ്ദേശ്യം അടുത്ത ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന തൗഹീദിൻ്റെ വിജയവും ഷിർക്കിൻ്റെ പരാജയവുമായിരിക്കാം, അല്ലെങ്കിൽ പരലോക ശിക്ഷയുമായിരിക്കാം. അല്ലാഹു അഅലം. വചനം 25. വാക്കർത്ഥം. ഖുൽ, നീ പറയുക. ഇൻ അദരി, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അറിയുകയില്ല. അഖരീബുൻ, സമീപമായതാണോ, അടുത്തതോ. മാ തുഅദൂന, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത്, താക്കീതു ചെയ്യപ്പെടുന്നത്. അം യജ്അലു, അതോ ആക്കുമോ, അതല്ല ഏർപ്പെടുത്തുമോ. ലഹു റബ്ബി, അതിന് എൻ്റെ റബ്ബ്. അമദ, ഒരു ദീർഘമായ കാലാവധി. ഖുൽ ഇൻ അദരി അഖരീബും മാ തുഅദൂന അം യജ്അലു ലഹു റബ്ബി അമദ. പറയുക, എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം സമീപത്തുണ്ടാകുന്നതാണോ, അതല്ല എൻ്റെ റബ്ബ് അതിനു വല്ല ദീർഘമായ കാലാവധിയും ഏർപ്പെടുത്തുന്നതാണോ എന്ന്. വചനം 26. വാക്കർത്ഥം. ആലിമുൽ ഗൈബി, അദൃശ്യത്തെ അറിയുന്നവനാണ്. ഫലായുൽഹിറു, എന്നാൽ അവൻ വെളിവാക്കുകയില്ല, വെളിപ്പെടുത്തിക്കൊടുക്കുകയില്ല. അലാ ഗൈബിഹി, അവൻ്റെ അദൃശ്യത്തെപ്പറ്റി. അഹദൻ, ഒരാൾക്കും. ആലിമുൽ ഗൈബി ഫലാ യുസ്ഹിറു അലാ ഗൈബിഹി അഹദ, അദൃശ്യത്തെ അറിയുന്നവനത്രേ അവൻ. എന്നാൽ തൻ്റെ അദൃശ്യ കാര്യങ്ങളെപ്പറ്റി അവൻ ഒരാൾക്കും വെളിവാക്കിക്കൊടുക്കുന്നതല്ല. വചനം 27. വാക്കർത്ഥം. ഇല്ലാ മനിർത്തദ്വാ, അവൻ തൃപ്തിപ്പെട്ടു കൊടുക്കുന്നവർക്കല്ലാതെ, തിരഞ്ഞെടുത്തവരെയല്ലാതെ. മിർ റസൂലിൻ, വല്ല റസൂലും, ദൂതരിൽ നിന്ന്. ഫ ഇന്നഹു, ഇനി അദ്ദേഹമോ, എന്നാൽ അദ്ദേഹമാകട്ടെ.
യസ്ലുക്കു അവൻ പ്രവേശിപ്പിക്കും ഏർപ്പെടുത്തും മിംബൈനിയദൈഹി അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെ ഒമിൻ ഖൽഫിഹി അദ്ദേഹത്തിൻ്റെ പിന്നിലൂടെയും റസ്വദ പാറാവുകാരെ വീക്ഷിക്കുന്നവരെ إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا അവൻ തൃപ്തിപ്പെട്ടിട്ടുള്ള വല്ല റസൂലിനുമല്ലാതെ എന്നാൽ അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവൻ പാറാവുകാരെ പ്രവേശിപ്പിക്കുന്നതുമാണ്. വചനം 28 വാക്കർത്ഥം ലിയ അലമ അവൻ അറിയുവാൻ വേണ്ടി അൻകദ് ഉണ്ട് എന്ന് അബ്ലഗു അവർ എത്തിച്ചു റിസാലാത്തി ദൗത്യങ്ങളെ റബ്ബിഹിം തങ്ങളുടെ റബ്ബിൻ്റെ വ അഹാത്വ അവൻ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു പൂർണ്ണമായി അറിയുകയും ചെയ്തിരിക്കുന്നു ബിമാ ലദൈഹിം അവരുടെ അടുക്കൽ ഉള്ളതിനെ വ അഹ്സ്വ അവൻ കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു തിട്ടപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഉല്ല ഷെയ്ഇൻ എല്ലാ വസ്തുവേയും അദദ എണ്ണം എണ്ണത്താൽ ليعلم أن قد أبلغوا رسالات ربهم وأحاط بما لديهم وأحصى كل شيء عددا അവർ തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങളെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയുവാൻ വേണ്ടിയാണത്. അവരുടെ അടുക്കലുള്ളതിനെ അവൻ അഥവാ അല്ലാഹു വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു പൂർണ്ണമായി അറിയുന്നു. അവൻ സർവവസ്തുവും എണ്ണം കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വചനം 25 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം. കഴിഞ്ഞ വചനങ്ങളിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഉത്ബോധനം നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. ഈ വചനങ്ങളിൽ വീണ്ടും ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുവാൻ കൽപ്പിക്കുന്നു. അവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുമെന്ന് താക്കീതു ചെയ്യപ്പെടുന്ന ശിക്ഷ എത്ര കാലം കൊണ്ടാണ് സംഭവിക്കുക എന്ന് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ചു മാത്രമല്ല അദൃശ്യങ്ങളായ വിവരങ്ങളൊന്നും തന്നെ എനിക്കോ മറ്റോ അറിയുകയില്ല. അല്ലാഹു തൃപ്തിപ്പെടുന്ന അവൻ്റെ ദൂതന്മാർക്ക് അവൻ വല്ലതും അറിയിച്ചു കൊടുത്തെന്നുവരും. അങ്ങനെ അവൻ എനിക്ക് അറിയിച്ചു തന്നേക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റ് അദൃശ്യങ്ങളൊന്നും എനിക്കറിയുകയില്ല. റസൂലുകൾക്ക് അവൻ അറിയിക്കുന്ന സംഗതികളാകട്ടെ അതിൽ ഒരു പ്രകാരേണയും യാതൊരു കൈകടത്തലോ മാറ്റത്തിരുത്തലോ സംഭവിക്കുവാൻ മാർഗവുമില്ല. കാരണം അവ വളരെ ഭദ്രവും സുരക്ഷിതവുമായിരിക്കും. അവരുടെ മുമ്പിലും പിമ്പിലും അവൻ കാവൽ ഏർപ്പെടുത്തിയിരിക്കും. വാർത്തയുമായി വരുന്നവരെക്കുറിച്ചും വാർത്ത എത്തിക്കപ്പെടുന്നവരെക്കുറിച്ചും എന്നുവേണ്ട സകല കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു പരിപൂർണമായും സൂക്ഷ്മമായും അറിയുന്നതുമാകുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങൾ മുഖേന പ്രഖ്യാപനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. 26ഉം 27ഉം വചനങ്ങളിൽ നിന്ന് മൗലിക പ്രധാനങ്ങളായ ചില സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംശയത്തിനോ അന്യ വ്യാഖ്യാനങ്ങൾക്കോ ഇടയില്ലാത്ത വിധം വ്യക്തമായ ഭാഷയിലാണത് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നതും. ഒന്ന്, അദൃശ്യകാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. രണ്ട്, അവൻ തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് അഥവാ ദിവ്യദൂതന്മാർക്ക് അല്ലാതെ അദൃശ്യകാര്യത്തെപ്പറ്റി അവൻ വെളിവാക്കി കൊടുക്കുകയുമില്ല. മൂന്ന്, റസൂലുകൾക്ക് അവ എത്തിച്ചു കൊടുക്കപ്പെടുന്നത് വളരെ ഭദ്രവും സുരക്ഷിതവുമായ നിലയിലായിരിക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു, വലാ യുഹീത്തൂന ബിഷൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാഷാ. സൂറത്തുൽ ബഖറ 255. അവൻ്റെ അറിവിൽ നിന്ന് അഥവാ അല്ലാഹുവിൻ്റെ അറിവിൽ നിന്ന് യാതൊന്നിനെയും അവർ ആകാശഭൂമിയിലുള്ളവർ
വലയും ചെയ്യുന്നില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാഹ്. സൂറത്തുൻ നംല് 65 വചനം. പറയുക, അല്ലാഹു അല്ലാതെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരാരും അദൃശ്യകാര്യം അറിയുന്നതല്ല. ഖുൽ ലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹി വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക്കുൻ ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലൈ. സൂറത്തുൽ അൻആം 50 വചനം. പറയുക, അല്ലാഹുവിൻ്റെ ഖജനാക്കൾ എൻ്റെ അടുക്കലുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നതുമല്ല. ഞാൻ ഒരു മലക്കാണെന്നും നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വഹിയ് നൽകപ്പെടുന്നതിനെയല്ലാതെ ഞാൻ പിൻപറ്റുന്നുമില്ല. ബുദ്ധി കൊണ്ടോ ബാഹ്യേന്ദ്രിയങ്ങൾ വഴിയോ അറിയുവാൻ കഴിയാത്തതും കാര്യകാരണബന്ധങ്ങൾക്കതീതമായതുമായ കാര്യങ്ങൾക്കാണ് അദൃശ്യകാര്യം അഥവാ അൽ ഗൈബ് എന്നു പറയുന്നത്. ഊഹിച്ചോ ഗണിച്ചോ ലക്ഷണം മുഖേനയോ പരിചയത്തെ അടിസ്ഥാനമാക്കിയോ യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിയോ അറിഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും അദൃശ്യ ജ്ഞാനങ്ങളല്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനെപ്പറ്റി സൂറത്തു ലുഖ്മാന്റെ അവസാനത്തിലും മറ്റും വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. അല്ലാഹു തൃപ്തിപ്പെട്ട റസൂലുകൾക്ക് മാത്രമേ അദൃശ്യങ്ങളിൽപ്പെട്ട വല്ല കാര്യങ്ങളും അവൻ അറിയിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് അല്ലാഹു വ്യക്തമാക്കിയിരിക്കുന്നു. റസൂലുകൾ എന്നു പറഞ്ഞതിൽ പ്രവാചകന്മാരായ ദൈവദൂതന്മാരും അവർക്ക് ദൈവിക സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന മലക്കുകളും ഉൾപ്പെടുന്നു. അപ്പോൾ പ്രശ്നക്കാർ, ജ്യോത്സ്യന്മാർ, പിശാചുക്കൾ, അവരുടെ സേവകന്മാർ, മന്ത്രവാദികൾ എന്നു വേണ്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും മഹാത്മാക്കളുമായ ആളുകളുമെല്ലാം തന്നെ അദൃശ്യകാര്യം അറിയാൻ കഴിയാത്തവരാണെന്ന് സ്പഷ്ടം. നബിമാർക്ക് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ താനും. അതെ, അല്ലാഹുവിൽ നിന്നുള്ള വഹിയു കൊണ്ടല്ലാതെ നബിമാർക്കും നബിമാരിൽ നിന്ന് കേട്ടറിഞ്ഞല്ലാതെ മറ്റുള്ളവർക്കും അദൃശ്യ വിവരം അറിയുവാൻ മാർഗമില്ല. അല്ലാഹുവിൽ നിന്ന് നബിമാർക്ക് സന്ദേശം അഥവാ വഹിയ് എത്തിക്കുമ്പോൾ മുമ്പിലൂടെയും പിമ്പിലൂടെയും പാറാവുകാരുണ്ടാകുമെന്നു പറഞ്ഞുവല്ലോ. ഈ പാറാവുകാർ മലക്കുകളായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി നിവേദനം വന്നിട്ടുണ്ട്. ഏതൊരു ഖുർആൻ വചനവും തന്നെ അല്ലാഹുവിൻ്റെ നബിയുടെ അടുക്കൽ എത്തുന്നതുവരേക്കും അതിനെ കാത്തും കൊണ്ട് അതിൻ്റെ കൂടെ 4 മലക്കുകൾ ഇല്ലാതെ അവൻ ഇറക്കിയിട്ടില്ല. ഇതിന് തെളിവായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ 2 വചനങ്ങൾ ഓതുകയും ചെയ്തു. റവാഹു ഇബ്നു മർദവിയ. വഹിയ് കൊണ്ടുവരുന്ന മഹാദൂതൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒന്നിച്ച് വേറെ 4 മലക്കുകൾ ഉണ്ടാകുമെന്നാണ് പാറാവുകാർ അഥവാ റസ്വദ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് സഈദ് ബിനു ജുബൈർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും നിവേദനം വന്നിട്ടുണ്ട്. റവാഹു ഇബ്നു ജരീർ. ലിയഅലമ അൻകദ് അബ്ലഗു. തങ്ങളുടെ റബ്ബിൻ്റെ ദൗത്യങ്ങൾ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അറിയുവാൻ വേണ്ടി എന്ന വാക്യത്തിൻ്റെ ഉദ്ദേശ്യം ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകന് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൗത്യങ്ങളെ ശരിക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് റസൂലിന് ബോധ്യപ്പെടുവാൻ വേണ്ടി എന്നുള്ളതാണ് അവയിൽ കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം. അല്ലാഹു സർവജ്ഞനും സർവശക്തനുമാണ്. വഹിയിൻ്റെ വാഹകനായ ജിബ്രീൽ ആകട്ടെ വിശ്വസ്തനും ശക്തനും അല്ലാഹുവിങ്കൽ പ്രത്യേക സ്ഥാനമാനമുള്ള ആളും അമീനുൻ ദീ കൂവത്തിൻ ഇന്ദതിൽ അർഷി മക്കീൻ എന്നിരിക്കെ പിന്നെ എന്തിനാണ് വഹിയിൻ്റെ കൂടെ അത് കാത്തു രക്ഷിക്കുവാൻ ഒരു പാറാവു സംഘം? ദിവ്യലോകത്തുനിന്ന് ഭൗതിക ലോകത്തേക്കുള്ള അഥവാ ലോകസൃഷ്ടാവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ഉന്നതന്മാരായ പ്രവാചകന്മാരിലേക്കുള്ള വാർത്താമാർഗമാണല്ലോ വഹ്യ്. അതിൻ്റെ വാഹകന്മാരാണ് ആത്മീയ ജീവികളും പരിശുദ്ധരുമായ മലക്കുകൾ. അപ്പോൾ
ആത്മീയ സൃഷ്ടികളിൽ നിന്നോ ഭൗതിക സൃഷ്ടികളിൽ നിന്നോ മാർഗമധ്യേ യാതൊരു ഇടപെടലും കൂടാതെ സുരക്ഷിതവും സുഭദ്രവുമായ നിലയിൽ അത് യഥാസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അങ്ങേയറ്റം ഉറപ്പുവരുത്തലാണ് അതിൻ്റെ ഉദ്ദേശ്യം. അതാണ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നതും. കൂടാതെ പിശാചുക്കൾ ആകാശത്തുനിന്ന് ചില വാർത്തകൾ കട്ടുകേൾക്കുവാൻ ശ്രമിച്ചിരുന്നുവെന്നും ശക്തമായ പാറാവും അഗ്നിജ്വാലയും മുഖേന ആ ഏർപ്പാട് നിശേഷം തടയപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സൂറത്തിലും മറ്റും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അല്ലാഹു നബിമാർക്ക് നൽകുന്ന വഹിയിൽ നിന്ന് വല്ലതും മനസ്സിലാക്കുവാനോ അതിനെ സമീപിക്കുവാനോ പിശാചുക്കൾക്കൊരിക്കലും മുമ്പും പിന്നീടും സാധ്യമല്ലെന്നും പിശാചുക്കൾ കട്ടുകേട്ടിരുന്നത് വഹിയിൻ്റെ ഇനത്തിലോ ദൈവിക രഹസ്യങ്ങളിലോ ഉൾപ്പെട്ട കാര്യങ്ങളായിരുന്നില്ലെന്നും നബിവചനങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ മലക്കുകൾ തമ്മിൽ സംസാരിക്കുന്നത് മാത്രമായിരുന്നു അവർക്ക് കട്ടുകേൾക്കുവാൻ കഴിഞ്ഞിരുന്നതെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിന്നുവർഗത്തെയും ആകാശത്തുനിന്ന് പിശാചുക്കൾ കട്ടുകേൾക്കാറുണ്ടായിരുന്നതിനെയും നിഷേധിക്കുന്നവർ 27-ാം വചനം തങ്ങളുടെ നിഷേധത്തെ ന്യായീകരിക്കുന്നതായി അവകാശപ്പെടാറുണ്ട്. പിശാചുക്കൾക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുവാൻ കഴിയുകയില്ലെന്നതിന് വ്യക്തമായ ദൃഷ്ടാന്തമാണ് വഹിയിൻ്റെ മുമ്പിലും പിമ്പിലും കാവൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്ന് അവർ പറയുന്നു. ദൈവിക രഹസ്യങ്ങൾ പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതായി മുസ്ലിങ്ങൾ ആരും കരുതുന്നില്ല. ബുദ്ധിയുള്ളവർ ആരും അങ്ങനെ കരുതുന്നതുമല്ല. മലക്കുകളുടെ ചില സംസാരങ്ങളാണ് പിശാചുക്കൾ കട്ടുകേട്ടിരുന്നതെന്നത്രേ അവർ പറയുന്നത്. ഇത് നബിവചനത്തെ ആസ്പദമാക്കിയാണു താനും. സൂറത്തു ഹിജ്റിനു ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പ് നോക്കുക. പക്ഷേ തങ്ങൾക്ക് ഖണ്ഡിക്കുവാൻ ഒരെളുപ്പമാർഗമെന്ന നിലയ്ക്ക് ദൈവിക രഹസ്യങ്ങൾ കട്ടുകേൾക്കുക എന്ന പ്രയോഗം ഇവർ കൽപ്പിച്ചുകൂട്ടി സ്വയം സൃഷ്ടിച്ചതാണ്. ഈ പ്രയോഗം സമ്മതിച്ചു കൊടുത്താൽ തന്നെയും ഈ വചനം യഥാർത്ഥത്തിൽ കട്ടുകേൾവിയെ നിഷേധിക്കുവാനല്ല സ്ഥാപിക്കുവാനാണ് തെളിവായിത്തീരുക. കാരണം പിശാചുക്കളുടെ കട്ടുകേൾവിയെപ്പോലെയുള്ള ഏതെങ്കിലും സംഗതികൾ വഴി വഹിയിൻ്റെ ഭദ്രതയിലും വിശ്വാസ്യതയിലും സംശയിക്കപ്പെടുവാൻ ഏതെങ്കിലും മാർഗമുള്ളതുകൊണ്ടാണല്ലോ വഹിയിനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാവൽ ഏർപ്പെടുത്തി ഭദ്രമാക്കുന്നത്. അത്തരം സംഗതികളൊന്നും സംശയിക്കുവാനില്ലാത്ത പക്ഷം പിന്നെ എന്തിനാണ് ഇങ്ങനെ ശക്തമായ കാവൽ ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കപ്പെടാമല്ലോ.